തെരഞ്ഞെടുപ്പിന് പിന്നാലെ വിഷു. കോവിഡിനെ കുസാതെ ജനങ്ങൾ. വിഷു വിപണി സജീവമാക്കാൻ കോവിഡ് ജാഗ്രതയില്ലാതെ പയ്യന്നൂരിലേക്ക് ഒഴുകിയെത്തുന്നത് ആയിരങ്ങൾ. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണ് പയ്യന്നൂർ എന്നിരിക്കെയാണ് ജനങ്ങളുടെ ഈ ജാഗ്രത കുറവ്. ദിനംപ്രതി കോവിഡ് വ്യാപനം രൂക്ഷമാകുമ്പോഴും ജനങ്ങൾ ആഘോഷ തിമിർപ്പിലാണ്. കോവിഡ് ഭീതിയിൽ കഴിഞ്ഞ വർഷം നിറമില്ലാത്ത വിഷു ആയിരുന്നു. എന്നതുകൊണ്ട് തന്നെ ഈ വിഷു കളറാക്കാനാണ് ജനങ്ങളുടെ ഈ പരക്കം പാച്ചിൽ. പയ്യന്നൂർ നഗരസഭയ്ക്ക് കീഴിൽ ഞായറാഴ്ച മാത്രം 44 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് ജാഗ്രതയ്ക്ക് ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാൻ നഗരസഭ ജാഗ്രതാ സമിതിയടക്കം ചേർന്നിരുന്നു. ഏപ്രിൽ 10 പയ്യന്നൂർ നഗരസഭ പരിധിയിൽ കോവിഡ് ജാഗ്രതാ പ്രഖ്യാപനം നടത്താനും ഏപ്രിൽ 11 മുതൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ നഗരസഭാ അധികൃതർ കർശനമായി ഇടപെടാനും യോഗത്തിൽ തീരുമാനിച്ചതുമാണ്. എന്നാൽ കോവിഡ് മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ തന്നെ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും പച്ചക്കറി കടകളിലും ബാങ്കുകളിലുമെല്ലാം ആളുകൾ തിക്കി തിരക്കുകയാണ്. ആളുകളുടെ ഒഴുക്ക് കൂടിയതോടെ ട്രാഫിക് പ്രശ്നങ്ങളും രൂക്ഷമാകുന്നുണ്ട്. പക്ഷേ ട്രാഫിക് നിയന്ത്രിക്കാൻ മതിയായ പോലീസ് സന്നാഹമോ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ അധികാരികളോ ഇനിയും ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്നതാണ് വസ്തുത. കൂട്ടായ്മയും കൂടിച്ചേരലും തന്നെയാണ് മലയാളികളുടെ സ്വത്തും. എന്നാൽ ഇന്ന് ജാഗ്രത കാണിച്ചാൽ മാത്രമേ വരും കാലങ്ങളിലും കൂട്ടുകൂടുവാനും ആഘോഷങ്ങളെല്ലാം തന്നെ ആഘോഷിക്കാനും കഴിയൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നത് മടയത്തരമാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.